റീപോസ്റ്റ്മോർട്ടം റീപോസ്റ്റ്മോർട്ടത്തിന് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള അച്ഛന്റെ ഹർജി സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ്. സൗമ്യ നൽകും ആ വാർത്തയുടെ വിവരങ്ങൾ. സൗമ്യ, എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് സുപ്രീംകോടതി അച്ഛന്റെ ആവശ്യം നിരസിച്ചിരിക്കുന്നത്? രജനി, ഈ മദ്രാസ് ഹൈക്കോടതി കേസ് പരിഗണിക്കവേ തന്നെ കുട്ടിയുടെ അച്ഛൻ ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ നിർദ്ദേശിക്കുന്ന ചില ഡോക്ടർമാരെ ഈ പോസ്റ്റ്മോർട്ടം സംഘത്തിൽ ഉൾപ്പെടുത്തണം എന്നതായിരുന്നു. എന്നാൽ മദ്രാസ് ഹൈക്കോടതി അത് തള്ളിയിരുന്നു, ആ ആവശ്യം തള്ളിയിരുന്നു. പകരം മൂന്ന് ഡോക്ടർമാരെ അടങ്ങുന്ന പുതിയ സംഘത്തെ നിയോഗിക്കുകയും ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥനെ നിയോഗിക്കുകയും, മാത്രമല്ല ഈ കുട്ടിയുടെ അച്ഛന്റെ അഭിഭാഷകനെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന മുറിയിൽ പ്രവേശിക്കാനുള്ള അനുവാദം നൽകുകയും കോടതി ചെയ്തു. എന്നാൽ ഈ കുട്ടിയുടെ അച്ഛൻ ആവശ്യപ്പെടുന്ന നിർദ്ദേശിക്കുന്ന ഡോക്ടർമാരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ ഇവര് ഒരു ഹർജി ഫയൽ ചെയ്തത്. എന്നാൽ ഈ ഹർജി കോടതി തള്ളി. കാരണം ഇത് മദ്രാസ് ഹൈക്കോടതി തീരുമാനമാക്കിയ ഒരു കേസാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ ഹർജി തള്ളിയിരിക്കുന്നത്. ഈ ഇത്തരത്തിൽ ഒരു നിർദ്ദേശിക്കുന്ന ഡോക്ടർമാരെ സംഘത്തിൽ ഉൾപ്പെടുത്തുക എന്നത് സാധ്യമല്ല എന്ന് മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുപ്രീം കോടതി ഇന്ന് ഈ ഹർജി തള്ളിയിരിക്കുന്നത്. എന്നാൽ ഈ മദ്രാസ് ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശത്തിന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമെന്ന തരത്തിൽ ഒരു അനുവാദം സുപ്രീം കോടതി നൽകിയിട്ടുണ്ടെങ്കിലും ഈ പോസ്റ്റ്മോർട്ടം ഇന്ന് ഉച്ചയ്ക്ക് നടക്കാനുള്ള പോസ്റ്റ്മോർട്ടം റീപോസ്റ്റ്മോർട്ടം നിർത്തിവെക്കാനുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്.